നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനം അതായത് ഡീസൽ വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓവറായിട്ട് ആർ പി എം കൊടുത്താൽ അല്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വാഹനത്തിൻ്റെ കംപ്ലൈൻ്റ് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷൈബിൻ ഷാരോൺ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഡീസൽ വാഹനത്തിൽ ഹൈ ആർ പി എം കൊടുത്താൽ എന്ത് സംഭവിക്കും ആയിട്ട് പറയാമോ നൂറ് ശതമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ വാഹനങ്ങൾക്ക് ഹൈ ആർ പി എം കൊടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്തില്ല പെട്രോൾ വാഹനത്തിൽ നമ്മൾ വെറുതെ കയറിയിരുന്ന ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്സിലറേഷൻ ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എഞ്ചിൻ ആർ പി എം കയറും അങ്ങനെ ആർ പി എം കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഫ്യൂല് ബേൺ ചെയ്യും അതല്ലാതെ വേറെ ഒരു പ്രശ്നം അവിടെ വരാനില്ല അതേ സ്ഥാനത്ത് നിങ്ങളൊരു ഡീസൽ വാഹനത്തിലാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പ്രത്യേകിച്ച് പുതിയ വാഹനങ്ങളാണെങ്കിൽ അത്രയും പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യത്തില്ല ചുമ്മാ റേസ് ചെയ്യാം അത് പലരും ചെയ്യുന്ന പോലെ ചുമ്മാതെ ഇരുന്ന് റേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും ഒരു കാരണവശാലും ഡീസൽ വാഹനത്തിൽ നിങ്ങൾ ആർ പി എം വെറുതെ കൊടുക്കരുത് അതായത് വെറുതെ റേസ് ചെയ്യരുത് അങ്ങനെ റേസ് ചെയ്താൽ സംഭവിക്കാൻ പോകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് എഞ്ചിൻ കംപ്ലയിൻ്റ് വരെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും അതെന്നാ റേസ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ കംപ്ലയിൻറ്റ് വരുന്നത് സ്വാഭാവികം നോർമലായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണത് ഒന്നും കൊണ്ടല്ല നമ്മുടെ ഡീസൽ വാഹനങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്കറിയാവുന്ന പോലെ കംപ്രഷൻ റേഷ്യോ കൂടുതലാണ് പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് വാഹനത്തിൻ്റെ എഞ്ചിൻ കുറച്ചുകൂടെ റിജിഡ് ആണ് അല്ലെങ്കിൽ സ്റ്റിഫ് ആണ് അല്ലെങ്കിൽ ഹാർഡാണ് ഇങ്ങനെ ഹാർഡായിട്ട് ഡീസൽ വാഹനത്തിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഡീസലിനെ ഇടിച്ചാണ് കത്തിക്കുന്നത് അതായത് ഒരു പെട്രോൾ നിങ്ങൾ സാധാരണ ഒരു പെട്രോൾ എവിടെയെങ്കിലും ഒഴിച്ച് കത്തിച്ചിട്ടുണ്ടോ അതായത് തീപ്പെട്ടി വരച്ച് അങ്ങോട്ട് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തീപ്പെട്ടി ഉറയ്ക്കുമ്പോഴത്തേക്കും തന്നെ പെട്രോൾ കത്തും ഡീസൽ ഒഴിച്ച് കത്തിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം ഡീസൽ ഒഴിച്ച് നമ്മൾ തീപ്പെട്ടി ഒരച്ച് അവിടെ കൊണ്ടുവച്ച് പതുക്കെ അവൻ കത്തത്തുള്ളൂ അതാണ് ഡീസലിൻ്റെ ഒരു കുഴപ്പം ഡീസൽ കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതേ സാധനത്ത് പെട്രോൾ പെട്ടെന്ന് കത്തും പെട്രോളിന് ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ ലൈറ്ററാണ് അതായത് കട്ടി കുറഞ്ഞ എഞ്ചിൻ മതി പെട്രോൾ വാഹനത്തിൽ പക്ഷേ ഡീസൽ വാഹനത്തിലോട്ട് വരുന്ന സമയത്ത് ഹാർഡർ എൻജിൻസ് ആണ് ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൽ ഞാൻ പറഞ്ഞപോലെ ഇടിച്ച് അതായത് നല്ല കംപ്രസ് ചെയ്ത് എറിനെ നന്നായിട്ട് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഡീസലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എറിനെ കമ്പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഹീറ്റ് ഉണ്ടാവും പ്രഷറും കൂടും അന്നേരം ഡീസൽ അതിലോട്ട് സ്പ്രേ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ബേണിംഗ് ഉണ്ടാകുന്നത് അങ്ങനെ ബേണിംഗ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫ്യൂല് ബേൺ ചെയ്യുന്നത് അപ്പം എന്തുകൊണ്ട് കൂടുതൽ ആർ പി എം കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതിനകത്ത് ഇത്രയും പ്രഷർ നിൽക്കുന്നുള്ളതുകൊണ്ട് ചെറിയ രീതിക്കെങ്കിലും ഓയില് നമ്മുടെ വാഹനത്തിൻ്റെ സിലിണ്ടറിനകത്ത് അല്ലെങ്കിൽ ഓയില് കയറി കത്തുന്നുണ്ട് വളരെ ചെറിയ രീതിക്ക് അതായത് ഓയില് കത്തുന്ന ഏറ്റവും വലിയ തെറ്റാണ് പക്ഷേ ഇത്രയും ഹൈ കംപ്രഷൻ റേഷ്യോ ഉള്ളതുകൊണ്ട് ചെറിയ രീതിക്കെങ്കിലും ഇതിനകത്ത് ഓയിൽ ചെറുതായിട്ട് കത്തും അതുകൊണ്ടാണ് ഡീസൽ വണ്ടി നമ്മൾ എപ്പോഴും മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലെവല് നോർമൽ അതായത് ഇപ്പോൾ ഒരു മൂന്ന് ലിറ്റർ ഓയിൽ ഉണ്ടെങ്കിൽ ഒരു പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഏറെക്കുറെ ഒരു അര ലിറ്ററോളം ഓയിൽ കുറവ് വരുന്നത് അത് നോർമലാണ് സ്വാഭാവികമായിട്ട് ഡീസൽ വാഹനങ്ങൾക്കുള്ളതാണ് ഒരു പരിധിയിൽ കൂടുതൽ കുറവാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു അര ലിറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു തൊള്ളായിരം എം വരെ പതിനായിരം കിലോമീറ്ററിൽ കുറവ് വരുന്നതിന് തെറ്റില്ല പക്ഷേ അതിൽ കൂടുതൽ കുറവ് വരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കിയോണം വേറെ ഏതോ രീതിക്ക് നിങ്ങളുടെ വാഹനത്തിൽ ഓയിൽ കയറി കത്തുന്നുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞൊരു സിറ്റുവേഷനാണ് പ്രശ്നക്കാരൻ ശ്രദ്ധിച്ചോണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിൽ എവിടെയോ കയറി കത്തുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റർജി നിങ്ങളുടെ വാഹനത്തിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൂടുതൽ കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്ന ആക്സിലറേറ്റർ ഒരു രണ്ടായിരം മൂവായിരം നാലായിരം രണ്ടായിരം തൊട്ട് രണ്ടായിരത്തഞ്ഞൂറ് വരെ കുഴപ്പമില്ല ഒരു മൂവായിരം നാലായിരം ആർ പി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ കഷ്ടകാല സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ കയറി കത്താൻ തുടങ്ങും ഓയില് കയറി കത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പണി പാളി വാഹനം ഓഫ് ചെയ്താലും ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം ഓഫ് ആകത്തില്ല റേസ് ആയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടെ വന്നിട്ടേക്കാം എന്തുകൊണ്ട് റേസ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഈ ഓയിൽ കയറി കത്താൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഹീറ്റും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്നായിരിക്കും ബേണിംഗ് നടക്കുന്നത് വാഹനം ഓഫ് ചെയ്താലും ഡീസൽ മാത്രം കട്ട് ഓഫ് ആകുന്നുള്ളൂ എയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് പിന്നെയും എൻജിൻ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവസാനം അറ്റ് ദ എൻഡ് വിത്തിൻ ഒരു രണ്ടല്ല രണ്ട് മിനിറ്റ് അങ്ങേയറ്റം കൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും കംപ്ലയിൻ്റ് ആയി സ്റ്റോപ്പാകുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ അങ്ങനെ റേസ് ചെയ്താൽ പോലും പെട്ടെന്ന് ഗിയറിലോട്ട് ഇട്ടോണം ഒന്നെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ട് പെട്ടെന്ന് ക്ലച്ച് ക്ലെച്ചിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് ആയി പോയിക്കോളും അത് കുഴപ്പമില്ലാത്തൊരു കാര്യം അപ്പോൾ അത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡീസൽ വാഹനത്തിൻ്റെ എഞ്ചിൻ റേസ് ചെയ്യാൻ പാടില്ല എന്ത് കാരണമുണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്